ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജാസി കിച്ചൺ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ദോശയാണ്. ഹെൽത്തിയാണ്. അത് നമ്മൾ ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. 2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 8 അല്ലി, ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ചെറുപയർ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. അത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഉള്ളിയും പച്ചമുളകും ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അല്പം വെള്ളവും ഒഴിച്ച് നന്നായി ദോശയുടെ പരുവത്തിൽ മാവാക്കി അരച്ചെടുക്കാം. ചെറുപയർ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പൊന്തി വരാനൊന്നും വെക്കണ്ട. നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അരച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പുളിപ്പ് വരും. അപ്പോൾ പിന്നെ കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഹെൽത്തിയാണ്. നമ്മൾ ദോശപ്പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അധികം ചൂടാവാത്ത നമുക്കതിലേക്ക് ഒരു തവി മാവ് വെച്ച് കൊടുത്തൊന്ന് ചുറ്റിച്ചെടുക്കാം. അല്പം വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് അതുപോലെ എണ്ണ ഒന്ന് തൂകി കൊടുക്കാം. അത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതാണ്. നമ്മൾ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടുന്നതാണ്. ദോശ ഇവിടെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം. ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. ഇനി അരിയൊന്നും കുതിർത്ത് വെക്കുന്ന ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.